നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ്, സുരേഷ് ഗോപി, ജയറാം എന്നിവരുൾപ്പെടെ പല മുൻനിര താരങ്ങളെയും നായകന്മാരാക്കി സിനിമ ചെയ്ത വിനയന് പ്രതാപകാലത്തും ഒരു മോഹൻലാൽ ചിത്രം ഒരുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ വിനയൻ എന്ന സംവിധായകന്റെ അരങ്ങേറ്റം മോഹൻലാലിന്റെ അപരനെ സ്ക്രീനിൽ അവതരിപ്പിച്ചൊരുക്കിയ ചിത്രവുമായിട്ടായിരുന്നു. മോഹൻലാലുമായി സാമ്യമുള്ള മദൻലാൽ എന്ന നടനെ നായകനാക്കി ഒരുക്കിയ സൂപ്പർ സ്റ്റാർ എന്ന ചിത്രം സ്വീകരണത്തെക്കാൾ വിമർശനമായിരുന്നു ഏറ്റുവാങ്ങിയത്. മോഹൻലാലിനെ അപമാനിക്കാൻ ഒരുക്കിയ ചിത്രമായിരുന്നു ഇതെന്ന രീതിയിൽ പിന്നീട് പ്രചരണവുമുണ്ടായി. മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയെ കീഴടക്കിയ അതേ കാലയളവിൽ അരങ്ങേറ്റം കുറിച്ച മദൻലാൽ ആദ്യ ചിത്രത്തിന് ശേഷം പിന്നീട് സിനിമയിൽ സജീവമായിട്ടില്ല. ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയാലും ഇനി മോഹൻലാലിനെ അനുകരിക്കാനും അവതരിപ്പിക്കാനുമില്ലെന്ന് മദൻലാൽ പറയുന്നു. കൈരളി ടിവിയിലെ കേരള എക്സ്പ്രസ് എന്ന പരിപാടിയിലൂടെയാണ് വർഷങ്ങൾക്കിപ്പുറം മദൻലാൽ മനസ്സ് തുറന്നത്. സൂപ്പർ താരമായ മോഹൻലാലിനെതിരെ നടന്ന നീക്കമായും സൂപ്പർ സ്റ്റാർ എന്ന ചിത്രം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. മദൻലാലിനൊപ്പം മലയാളത്തിലെ പ്രധാന താരങ്ങളും അണിനിരുന്ന ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ. മോഹൻലാലിന്റെ ഡേറ്റ് ലഭിക്കാത്ത വാശിയിൽ വിനയൻ അപരനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യുകയായിരുന്നുവെന്ന വാദവും അന്നുയർന്നിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് മോഹൻലാൽ എന്ന് മദൻലാൽ പറയുന്നു. സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു എന്നതല്ലാതെ തനിക്കൊന്നും അറിയില്ലെന്ന് മദൻലാൽ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ എതിരാളിയായിട്ടാണ് പലരും കണ്ടത്. മോഹൻലാലിനെ ഔട്ടാക്കാനാണ് തന്നെ ഇറക്കിയതെന്ന വാദവും വന്നു. നേരിട്ടും ഫോണിലൂടെയും ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുണ്ടെന്നും മദൻലാൽ പറയുന്നു. സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം. News, subscribe our channel and press the bell icon to never miss any news.